ചൈനയിലെ കാൻഡൺ ഫെയർ വിശേഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾക്കായിട്ട് പോവാണ്. ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്, ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. ഇവിടെ പല വ്യത്യസ്ത തരത്തിലുള്ള കിഡിലൻ ഷോപ്പിംഗ് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ചൈനയിലെ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ കാത്തിരിക്കുക. അപ്പോൾ മെട്രോ സ്റ്റേഷൻ നമ്മുടെ റോഡിൻ്റെ മേളിലാണ് ഇതിൻ്റെ ഒരു കവാടം കാണുക. ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. ഇവിടെയും സ്റ്റേഷനിലുള്ളിലേക്ക് പ്രവേശിക്കാൻ സെക്യൂരിറ്റി ചെക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഏത് മാർക്കറ്റിലേക്കാണ് പോകുന്നത്? നമ്മൾ വാച്ച് മാർക്കറ്റിലേക്ക്. വാച്ച് മാർക്കറ്റ് അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ തുണിന്റെ മാർക്കറ്റ്, ബാഗിന്റെ മാർക്കറ്റ്, ലെതർ മാർക്കറ്റ്. ബാഗ് എന്ന് കേട്ടപ്പോ ഇവിടെ ഒരു പുഞ്ചിരി. പിന്നെ ഈ വാച്ച് മാർക്കറ്റില് വാച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വാച്ചുകളാ? വാച്ച് എന്ന് പറഞ്ഞാൽ ഒന്നര ഒന്നൊന്നര വാച്ചുകളാണ് അവിടെ ഉള്ളത്. അതായത് നമ്മളെന്താ, വേൾഡിലെ ഏത് ബ്രാൻഡും ആണെങ്കിലും നമ്മളെ വാച്ച് മാർക്കറ്റ് പോയാൽ കിട്ടും. വേൾഡിലെ ഏത് ബ്രാൻഡ് കോപ്പിയാണ് ചോദിച്ചാൽ കൺസെപ്റ്റ് ആണ് കോപ്പി എന്ന് പറയരുത്. ചൈനയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം കോപ്പി എന്ന് പറയരുത്, എല്ലാം കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് അനുകരിച്ച് ഇവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യും എന്നാണ് പറയാൻ സാധിക്കുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ കോപ്പി തന്നെയാണ്. നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയും വേറൊരു രീതിയിൽ. ഇവര് പറയുന്നത് കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ? അതെ അതെ, സത്യം തന്നെയാണ്. സത്യമാണ്, കോപ്പി അല്ല, അതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ടിക്കറ്റ് എടുത്തോ. ഗ്വാങ്ജോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതിൽ കുറേ കൂടി യെസ്. ആറ് പേർക്ക് കൊടുത്തോളൂ, ഇത് കളയരുത്. ശരിക്കും നമ്മുടെ നാട്ടിലെ കൊച്ചി മെട്രോ മാത്രമാണ് പേപ്പർ ടിക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. അതിന് അവർ അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേക റീസൺസ് പറയുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇത്തരത്തിലുള്ള ടിക്കറ്റുകളാണ് കണ്ടിട്ടുള്ളത്. ഇതിവിടെ ഇങ്ങനെ കാണിക്കുക, ഓറം തുറന്നു കയറുക. നമുക്ക് ഇനിയും താഴേക്ക് പോകണം. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു നാല് നില കെട്ടിടത്തിന്റെ ഉയരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇനി വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. നമ്മുടെ നാട്ടിലെ ഈ മഞ്ഞവര കടക്കാതിരിക്കാനായിട്ട് സെക്യൂരിറ്റി ആൾക്കാരെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേഷനിലും നാല് സെക്യൂരിറ്റി വെച്ചുണ്ട്. ഈ നാല് സെക്യൂരിറ്റിക്കാർക്ക് ഒരു കൊല്ലം കൊടുക്കുന്ന സാലറി മതി ഈ ഇതുപോലെ ഗ്ലാസ് ഡോർ പടന്ന് വെക്കാനായിട്ട്, ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട്. നാല് സെക്യൂരിറ്റി ഒരു സ്റ്റേഷനിലാണ്. ഇതേപോലെ 20+ സ്റ്റേഷൻസ് കൊച്ചി മെട്രോയ്ക്ക് തന്നെയുണ്ട്. ഇതേപോലത്തെ ഗ്ലാസ് ഡോർ, ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോർ, ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ഇത് തന്നെ തുറക്കുന്നു, ട്രെയിൻ പോകുമ്പോൾ തന്നെ അടയുന്നു. അപ്പോൾ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും, കുറച്ചുകൂടി സാലറി കുറയ്ക്കാൻ പറ്റും. നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. വാ, ആളുകൾ എങ്ങനെയാണ് കയറുന്നതെന്നും ഇറങ്ങുന്നതെന്നും നമുക്ക് നോക്കിക്കോളൂ. ആദ്യം ആളുകൾ ഇറങ്ങുന്നു. ആളുകൾ ഇറങ്ങിയതിന് ശേഷം സൈഡിൽ കൂടിയാണ് ആളുകൾ കയറുന്നത്. നടുക്കൂടെ അകത്തുള്ള ആളുകൾ ഇറങ്ങിപ്പോകുന്നു, രണ്ട് സൈഡിൽ കൂടി ആളുകൾ അകത്തേക്ക് പോകുന്നു. എത്ര കൃത്യനിഷ്ഠതയോടുകൂടി അച്ചടക്കത്തോടു കൂടിയുമാണ് ആളുകൾ കയറുന്നത് കണ്ടു. കുറെ നേരം നിന്നതിന് ശേഷം എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ ഇരുന്നു സീറ്റ് കിട്ടിയ ഉടനെ ഇരിക്കാനുള്ള സ്റ്റേഷൻ, ഇറങ്ങാനുള്ള സ്റ്റേഷനെത്തി. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇതേതോ മെയിൻ സ്റ്റേഷനാണ് തോന്നുന്നു. ഇവിടെ കുറേ ആളുകൾ ഇറങ്ങുന്നു. എന്തോ ജൂജിയാങ് ന്യൂ ടൗൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്, അവിടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരിടത്ത് ഇറങ്ങി ബസ് മാറി കയറുന്ന പോലെ ഇവിടെ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് ഉള്ള ട്രെയിനിൽ കയറണം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ലെയിൻ 3 ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ലെയിൻ 5 മാറണം. അത് വീണ്ടും താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഗ്വാങ്ഷോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മളിപ്പോ ഇറങ്ങുന്നത്. ഇതെന്താ സംഭവം? ഷെന്റെ പൊന്നെ, ഈ ഒരു ഒന്നൊന്നര എസ്കലേറ്റർ ആണ് താഴെ നിന്ന് മേളില് വരെ. നോക്ക് എന്ത് വലുതാ നോക്ക്. നമ്മള് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു. യെസ്, അങ്ങനെ മെട്രോയിൽ നിന്നും കയറി കയറി നമ്മള് ഗ്വാങ്ഷോ റെയിൽവേ സ്റ്റേഷന്റെ മുകളില് പുറത്ത് ആകാശം കണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ഈ കാണുന്ന ഈ റോഡിൻ്റെ ഒക്കെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്ന് വന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് കയറിയത്. ഇവിടെ മേളിലൊക്കെ കണ്ടില്ലേ ഫ്ലൈ ഓവറുകൾ, ഫ്ലൈ ഓവറിൻ്റെ മേളിൽ കൂടെയുള്ള നടക്കാനുള്ള പാതകൾ, അതൊക്കെ പൂക്കളും ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെയുള്ള വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി, സൂപ്പർ മാർക്കറ്റ് അല്ലേ, വലിയൊരു മോള് പോലെ സ്ഥലം. ഇവിടെ നിറച്ച് വാച്ചുകളാണ്, വാച്ചുകളുടെ കോപ്പി കിട്ടുന്ന സ്ഥലം. ഇഷ്ടംപോലെ കടകളുണ്ട് കണ്ടോ. നമുക്ക് എല്ലാവരും പലതരത്തിലുള്ള വാച്ചുകൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ. എന്താണിത്? ഓളിക്സ് കുറേ ബ്രാൻഡുകൾ. പിന്നെ ഇതെന്താണിത്? ഇത് മൊത്തം വാച്ചുകളാണല്ലേ ഇവിടെ ഈ ഏരിയ മൊത്തം. ഇതല്ല, ഇനിയും രണ്ട് മൂന്ന് ബിൽഡിങ്ങുകൾ തന്നെ ഇതേപോലെ തന്നെയാ. എന്തോരോ അല്ലേ, എന്താല്ലേ കണ്ടാ. ഓക്കെ, ന്യൂ ഫോൺ, പുതിയ പുതിയ ന്യൂ ഫോൺ, പുതിയ പുതിയ സാധനങ്ങൾ, ടിസോട്ട്, റോളക്സ്,
ഉണ്ടോ? നമ്മുടെ ഒരു റോളക്സിന്റെ വാച്ച് തന്നെയുണ്ടോ? 380 യുവാനാണ് ഇതിന്റെ പറഞ്ഞ റേറ്റ്. അതായത് ഏകദേശം 3,800 രൂപ. ഈ സാധനമൊക്കെ വേണേൽ 2,000 രൂപയ്ക്ക് വാങ്ങിക്കാം. പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഈ സാധനം. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂല ഒറിജിനൽ ആണോ ചാത്തനാണോ എന്ന്. കണ്ടാൽ മനസ്സിലാകാത്ത അത്ര രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. ഇത് പൊട്ടിച്ച് തുറന്നു നോക്കിയാൽ പോലും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് സംഭവം ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ടിസോട്ടിന്റെ ഒരു ഗോൾഡ് കവറിംഗ് ഒക്കെ ഉള്ള ഒരു വാച്ച് വെച്ചിരിക്കുന്ന വെപ്പ് കണ്ടോ. ഇതിന്റെ പ്രത്യേകത ഇതിന് ഓൾറെഡി നല്ല കനുണ്ടാവും. സാധാരണ നമ്മൾ അവിടുന്ന് വാങ്ങുന്ന കോപ്പിയൊക്കെ ലൈറ്റ് വെയിറ്റ് ഉണ്ടാവുക. കാണുമ്പോ തന്നെ അതിന്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കോപ്പിയാണ്. ഇത് ഒരിക്കലും നല്ല വില എടുത്ത് ഇതാണ് ഒറിജിനൽ കിട്ടുന്ന ആൾക്ക് വരെ തിരിച്ചറിയാൻ കഴിയില്ല കോപ്പി ഏതാണെന്നുള്ളത്. അത് ശരി കേട്ടോ. ഈ സാധനമൊക്കെ എന്ത് വെയിറ്റ് ആണെന്ന് ഈ സാധനമൊക്കെ പിടിച്ചാൽ തന്നെ കൈ തന്നെ കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീലുണ്ട്. സാധാരണ നമുക്ക് ഒരു ധാരണ ഉണ്ട് ചൈന കോപ്പി വാച്ച് എങ്ങനെയാണ് എന്നുള്ളത്. അത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മാറിപ്പോകും. ഇത് ഒറിജിനൽ ആണോ ഡൂബ്ലി ആണോ, ഒറിജിനൽ ഡൂബ്ലി ആണോ ഡൂബ്ലി ഒറിജിനൽ ആണോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. വാച്ച് മാർക്കറ്റിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ക്വാളിറ്റി സാധനങ്ങൾ കണ്ടില്ല. ഇത് എന്താണ്? ഇത് എല്ലാം വാച്ചുകൾ. ആളുകൾ വരുന്ന കാശ് എറിഞ്ഞ് വാച്ചുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നമ്മളിപ്പോൾ ഒരു പെണ്ണ് നമ്മളെ എങ്ങാണ്ട കൂട്ടിക്കൊണ്ട് പോവാണ്. വേറെ ഏതോ സ്ഥാപനമുണ്ട്, വേറെ എവിടെയുണ്ട്? ഏ ബോക്സ്, ഇതെന്താ സംഭവം? ബോക്സോ? ഒറിജിനൽ ബോക്സ് വേണ്ട നമുക്ക്. ആ അതുവരെ കിട്ടോ? ഇത് വേറെ വാങ്ങണം. ഇത് വേറെ വാങ്ങണം. അത് ശരി. ആ കൊള്ളാല. അപ്പൊ ഇത് വാങ്ങിച്ച് അതിന്റെ ബുക്ക്, ആ ബുക്ക്ലെറ്റ് സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണല്ലേ. ഓപ്പൺ ദ ബോക്സ്. അപ്പൊ ഈ അപ്പൊ നമ്മള് വാച്ച് വാങ്ങുമ്പോ ബോക്സ് കിട്ടില്ല? കിട്ടൂല. ഓക്കെ, സെപ്പറേറ്റ് ഒരു 30 യുവാൻ കൊടുത്തിട്ട് നമ്മൾ ഇത് വാങ്ങണം. എന്റെ പൊന്നെ, കമ്പനിക്കാരൊന്നും കാണണ്ട. ഇത് ഇതൊക്കെ ഇവിടെ ലീഗലാണോ? ആയിരിക്കും അല്ലേ? ഇല്ലീഗലാണ്, ലീഗലുമാണ്. നമ്മളെ ഷബീർക്ക് പറഞ്ഞില്ലേ, എന്ത് ഷബീർക്ക് പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും. ബിസിനസ്സുകാർക്ക് ഇവിടെ ഫുൾ ഫ്രീഡാണ്. ഇവിടെ ഫുൾ ഫ്രീഡാവുമ്പോഴാണ് ഇവിടക്ക് ഫണ്ട് വരുള്ളൂ. ആ ഒരു സിസ്റ്റാണ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കോപ്പി വാച്ച് വാങ്ങിച്ചാൽ മാത്രം പോരാ, അതിടാനുള്ള കവറ്, അതിന്റെ ബുക്ക്ലെറ്റ്, വേണമെങ്കിൽ അതിന്റെ ഒരു വാറണ്ടി കാർഡും വരെ ഇവര് തരും. അതില് വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതില് ഉപയോഗിക്കേണ്ട അഡീഷണൽ ബോക്സും സംഭവങ്ങളൊക്കെ നമ്മൾ വേറെ പൈസ കൊടുത്ത് വേറെ കടയിൽ നിന്ന് വാങ്ങണം. എന്ത് സംഭവം അല്ലേ. അങ്ങനെ മാനിക്ക വേറെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു കടയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്തോരം സാധനങ്ങളാണ്. ഇത് കണ്ട ടിസോട്ട്, ടിസോട്ട്, റോളക്സ്, അർമാനി, മോൺബ്ലാങ്ക്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടാ. വാച്ചുകള് കോപ്പി വേണം എന്നുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഏകദേശം ഒരു 2,000, 3,000, 4,000 രൂപ റേഞ്ചിലൊക്കെ ഈ വില കൂടിയ വാച്ചുകളൊക്കെ നമുക്ക് പല തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മളൊക്കെ ശരിക്കും ഒറിജിനൽ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്നതൊക്കെ ഒറിജിനൽ ആണോ എന്ന് തന്നെ സംശയം തോന്നിക്കു പോകും. നമ്മള് ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ ഇതൊക്കെ കാണുമ്പോ അത്രയ്ക്ക് പെർഫെക്ഷൻ സാധനങ്ങൾ. ഇതൊക്കെ കടകളാണ്, ഓരോ കടകളാണ് കണ്ടില്ലേ. എല്ലാം നമുക്ക് ഗൂഢസങ്കേതം നിഗൂഢസങ്കേതം പോലെ തോന്നുന്ന തരത്തിലുള്ള കടകളാണ് കേട്ടോ. എല്ലാം ഒളിച്ചും പാത്തുള്ള കച്ചവടമാണോ? അങ്ങനെയല്ല, കോപ്പി ഇല്ലീഗൽ ആണ് ഇവിടെ. പക്ഷേ ഇത് ഇതാണ് ഇവരെ പെർമിഷനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ആണല്ലേ, ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ എല്ലാവരും ചെയ്യാൻ പറ്റുമോ? ആൾക്കാരൊക്കെ വരുന്നുണ്ടേ. വാച്ച് മാർക്കറ്റ് മാത്രമല്ല, ഇവിടെ ബാഗുകളുടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇതുണ്ടല്ലേ, ഈ ബാഗുകളൊക്കെ 2,000 രൂപ, 2,500 രൂപയാണ് വിൽക്കുന്നത്. ബാഗുകൾ വെച്ചാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുള്ള് ഇത്തരത്തിലുള്ള ഫസ്റ്റ് കോപ്പി അതേപോലെയുള്ള ബാക്കിയുള്ള മെറ്റീരിയൽസ് സെല് ചെയ്യുന്ന കടകളുള്ള ഏരിയ ആണ്. കണ്ണാടികളുണ്ട്, സ്പെക്സ്, കണ്ണടകൾ, സ്പെക്സ്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതുപോലെ കുറേ ഏജന്റുമാർ നമ്മളെ സമീപിക്കും, കുറേ ആളുകൾ നമ്മളെ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് സമീപിക്കും. നമ്മൾ നോക്കിയും കണ്ടും അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. സോറി, ഞാൻ കോപ്പി ഉപയോഗിക്കാറില്ല. എന്റെ ഭാര്യക്ക് കോപ്പി ഞാൻ കൊടുക്കത്തില്ല. എന്റെ ബാക്കി ഭാര്യക്ക് ഞാൻ ഒറിജിനലേ കൊടുക്കുള്ളൂ. അത് ശരി കേട്ടോ, അത് ബുദ്ധിമുട്ടാട്ടോ. അത് ഉറപ്പില്ല. നമ്മള് കടയിൽ പോയി വാങ്ങുന്ന സാധനമൊക്കെ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല അല്ലേ. ശരിയാണ്, നമുക്ക് അത്രയ്ക്ക് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാരാണ് പല സ്ഥലങ്ങളിൽ കാണുന്നത്. ഇത് ചൈന എന്ന് പറഞ്ഞാൽ ഫുള്ള് കോപ്പി അല്ല കേട്ടോ.
ചൈനയിലെ ഒറിജിനൽ സാധനങ്ങളും കിട്ടും. നമ്മളിപ്പോ കോപ്പി വിൽക്കുന്ന മാർക്കറ്റിലാണ് ഉള്ളത്. ചൈനക്കാര് കോപ്പി ഉപയോഗിക്കൂല. അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നൈക്കിയുടെ ഷൂ ഒന്നും ഇവിടെ ഒന്നും അല്ല, നൈക്കി അഡിഡാസ് ഒന്നും ഇവിടെ ഒന്നും അല്ല. ഇവിടെ അതിലും വലിയ ബ്രാൻഡുകളാണ്, വലിയ വലിയ സംഭവങ്ങളായിട്ട്. ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഐഫോൺ ഒന്നും ഇവിടുത്തെ വലിയ ഫോണൊന്നും അല്ല. ഇവിടെ 10-20 ലക്ഷം രൂപയുടെ ഫോണുകളുണ്ട് അത്രേ. അതാണെന്ന് ഇവിടെ വലിയ ബ്രാൻഡ്. ഇതാരാ? നിങ്ങളെ പരിചയക്കാരാ? നിങ്ങൾ ഇവിടെ സ്ഥിരമാണല്ലേ? മാനിക്ക നാർന്ന കേസാണ്. ഇവിടെ ടിസോട്ടും ടോമിയും ഒന്നും ഇല്ലാതെ ഈ ടിസോട്ടിന്റെ ടോമിയുടെ ഒക്കെ വാച്ചിന് കൂടിപ്പോയ ഒരു 15,000 രൂപ വരുള്ളൂ. പക്ഷെ റോളക്സ് അങ്ങനല്ല. കോപ്പി വാങ്ങുമ്പോഴത്തേക്കും ഏകദേശം കൊള്ളാവുന്ന കോപ്പിയൊക്കെ വാങ്ങണ്ടേ? ഓൾറെഡി ഈ കോപ്പി വാച്ചിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, അതായത് ഇപ്പൊ നമ്മള് സാധാരണക്കാരൻ ഒരു ടിസോട്ടോ അല്ലെങ്കിൽ ഇതാണ് റോളക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നല്ല സാമ്പത്തികമായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരാള് ടിസോട്ടോ, റോളക്സ് അല്ലെങ്കിൽ ടോമി ഇങ്ങനത്തെ ഏത് ബ്രാൻഡ് ഉപയോഗിച്ചു കഴിഞ്ഞാലും അറിയൂലല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു കാര്യമാണ്. ഇവൻ അത് മാത്രമല്ല, ഇവൻ സാധാരണക്കാരൻ കാശ് കൊടുത്ത് ഒറിജിനൽ വാങ്ങിച്ച് കെട്ടിയാൽ പോലും ആളുകൾ വേണ്ട കോപ്പിയാണെന്ന് പറയും. അത്ര ആളുകളാണ് നമ്മള്. ഇതൊന്നും ഒറിജിനൽ കെട്ടുന്നവരെ അല്ല നമ്മൾ പറയുന്നത് കേട്ടോ, അല്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ഒറിജിനൽ വാങ്ങുന്നവരുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇവിടെ ചൈനയിൽ ഇങ്ങനെ സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ള നമ്മളൊന്ന് കണ്ടു മാത്രം അല്ലേ. എന്റെ കയ്യിൽ കിടക്കുന്ന ടോമി ഒറിജിനല്ല, ഞാൻ ലുലുമോളിൽ നിന്ന് വാങ്ങിച്ചതാ. ടിസോട്ടിന്റെ ഒരു വാച്ച് സഫയർ ആണെന്നാണ് പറയുന്നത്. കണ്ടാ, ആ സാധനം വെച്ചിട്ട് ഇതിന്റെ മേളില് ഒരച്ചാലും ഒന്നും സംഭവിക്കുന്നില്ല. ഇതിന് 280 യുവാനാണ് പറയുന്നത്, ഏകദേശം 2,800 രൂപ. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. മാനുക്ക നമുക്കൊന്ന് ബാർഗിൻ ചെയ്ത് നോക്കിയാലോ, എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. മാനുക്ക ഈ കാണുന്ന വാച്ചില്ലേ, ഇത് ആമസോണിൽ നോക്കിയപ്പോ 23,000 രൂപയാണ് കാണിക്കുന്നത് നാട്ടില്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വില 2,000 രൂപ. 2,000 രൂപ എന്റെ ദൈവമേ, ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഇത് കണ്ടാൽ ആരും പറയില്ല ഇതും കോപ്പിയാണെന്ന്. എംബോറി അർമാനിയുടെ ഷോറൂമിൽ കൊണ്ടായാലും അവര് പോലും പറയില്ല ഇത് കോപ്പിയാണെന്ന്. ഇല്ലേ, അമ്മാതിരി ഐറ്റമാണ്. നമ്മുടെ ചേട്ടൻ പേരെന്താ ചേട്ടന്റെ? ചേട്ടൻ ആ, അതെ, ആ ചേട്ടൻ നമുക്ക് ചേട്ടനും ചേച്ചിയും കൂടാണ്. ഹായ്, നമുക്ക് വാച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, വെരി ഗുഡ്, യു ആർ വെരി ഗുഡ്. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നല്ല റേറ്റിൽ വാങ്ങിക്കാം കേട്ടോ. അതെ, ഇന്ത്യ ചൈന ബായ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് മാനൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത്. ചറപറ ചറപറ വാച്ചുകൾ നമ്മളെന്തായാലും കുറച്ച് വാച്ചുകൾ എന്തായാലും 2-3 എണ്ണം വാങ്ങിച്ച് വെറുതെ മാറി മാറി കെട്ടാലോ അല്ലേ. ഒരു ഭാഷയും അറിയാതെ, ഇംഗ്ലീഷ് ഒരു വാക്കു പോലും അറിയാതെ ഞങ്ങൾ ഇവിടെ ബിസിനസ് ഉറപ്പിക്കുന്ന കണ്ടില്ലേ, അതാണ് മാനിക്കടെ കഴിവ്. മാനിക്ക വലിയ പുള്ളിയാണ് കണ്ടില്ലേ, ഇത് കാൽക്കുലേറ്ററിൽ കുത്തി 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 ബാർഗെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞോണ്ട്. വളരെ ഫ്രണ്ട്ലി ബിസിനസ് ആണ് കേട്ടോ ഇവരൊക്കെ, തരും തരില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. ഈ ബാർഗെയിൻ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. മാനൊക്കെ ബാർഗെയിൻ ചെയ്ത് ഞാനൊരു 3 വാച്ച് വാങ്ങിച്ച്, അത് ഏതെന്നൊന്നും പറയില്ല, എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. കോപ്പിയാന്ന് പറഞ്ഞാലേ കൊടുക്കുള്ളൂ, അല്ലാതെ പറ്റിക്കില്ല. പക്ഷെ കണ്ടാൽ ഒരിക്കലും പറയില്ല കോപ്പിയാണ്, അമ്മാതിരി സാധനങ്ങളാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓ, 1/2 മണിക്കൂർ നിന്നിട്ട് ഒരു ബിസിനസ് സെറ്റ് ആക്കിയത്. വാച്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞ ആ വലിയൊരു കലവറ, ഇഷ്ടംപോലെ കടകളുണ്ട് ഇതേപോലെ. ആ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും ഒരു 1.5 കച്ചവടമായിരുന്നു കേട്ടോ. ഒരു ഭാഷ അറിയാതെ നമ്മള് ബാർഗെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു പഠിച്ച് മാനക്കാട കയ്യിൽ നിന്ന്. അയാൾ ഫസ്റ്റ് ചൈനയിൽ വന്നു, ചൈനയിൽ വന്ന സമയത്ത് ഇയാള് ആംഗ്യ ഭാഷ കാണിച്ചിട്ടാണ് ഒരു കണ്ടെയ്നർ സാധനം ഇവിടുന്ന് കൊണ്ടുപോയത്. ഓ, അപ്പൊ നമ്മളെ ലോകത്ത് എവിടെ ബിസിനസ് ചെയ്യണമെങ്കിലും നമുക്ക് ഭാഷ അറിയണമെന്നില്ല, എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോം ആണ് എന്ത് ബിസിനസ് എന്നുള്ളത്. അതെ, അപ്പൊ അവിടെ ആംഗ്യം കാണിച്ചാലും മതി, കണ്ണ് കാണിച്ച പ്രേമത്തിന് എങ്ങനെയാണ്, സ്നേഹത്തിന് കണ്ണും 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 കാണും. ഇതേപോലെ തന്നെ ബിസിനസ്സിന് നിങ്ങളെ മുത്താണ് കേട്ടോ, ഈ തല രക്ഷയില്ല, വെറുതെ എല്ലാം മുടിയില്ലാത്ത. ഇത് നമ്മുടെ ബാഗ് കണ്ടോ, നല്ല കിണ്ണ കാഴ്ച പെട്ടികൾ ഇരിക്കുന്ന കണ്ടോ, എന്ത് ഭംഗിയുള്ള പെട്ടികളാന്ന് കണ്ടോ. ഹായ്, ഹലോ, നല്ല നിന്ന മാനക്ക വിശക്കുന്ന മാനക്ക, എന്ത് പെട്ടിയാണെന്ന് നോക്ക്, നല്ല ഭംഗിയല്ലേ പെട്ടി. ഇതൊന്നും വലിയ വില ഉണ്ടാവില്ല കേട്ടോ, ചോദിച്ചു നോക്ക എന്ത് വില ഉണ്ടാവുന്ന. ഹൗ മച്ച് ഫോർ ദിസ്? 100. ഇതിനാ 100 രൂപയ്ക്ക് വലിയ പെട്ടി കിട്ടൂ? 1,000 രൂപ. ഞാൻ 100 രൂപ ആകിട്ട് ഇവിടെ വെച്ച് പോയി, പിന്നെ ലാസ്റ്റ് 100 രൂപ കിട്ടി. ആ ഞാൻ പിന്നെ വാങ്ങിയില്ല. ആ എന്താ,
ക്വാളിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. ആണല്ലേ? എന്താ അറിയോ, നമ്മൾ ഇതിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളെ കൊണ്ടുപോവാം. പെട്ടിയൊക്കെ ഓക്കെയാണ്, പക്ഷെ വിലപിടിപ്പുള്ള സാധനം കൊണ്ടുപോയി നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ കിട്ടും. അല്ല പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. നമ്മള് ഫ്ലൈറ്റിൽ കൊണ്ടാണ്ടിരുന്നാ പോരെ, നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വേണേ കൊണ്ടുപോകാലോ. മോണ്ട് ബ്ലാങ്കിന്റെ ബാഗ്, പിന്നെ ജോർജോർ സാധനം, ഈ സാധനം എന്റെ പൊന്നെ, ഇതൊക്കെ എന്താണിത്? ഇതെല്ലാം നല്ല കിടുക്കൻ ക്വാളിറ്റിയാണ് കേട്ടോ. ഇവന്മാര് കോപ്പി ഉണ്ടാക്കിയാലും ക്വാളിറ്റി ഉണ്ടാക്കും. ചത്തി കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയുന്ന പോലെ തന്നെ, കോപ്പി ഉണ്ടാക്കുമ്പോഴും ചാത്ര ഉണ്ടാക്കുമ്പോഴും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടാ. ഇത് ലാപ്ടോപ്പ് ബാഗ് അല്ലേ, ഓഫീസ് ബാഗ് തകർത്തിട്ടോ. ബാഗുകളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ബാഗ് മാത്രമല്ല, എന്ത് സാധനങ്ങൾ വേണേൽ അതെല്ലാം നമുക്ക് കിട്ടും. നല്ല കിടക്കൻ ക്വാളിറ്റി സാധനങ്ങളാണ് കണ്ടില്ലേ. പവർ ബാങ്ക് ഒക്കെ വെച്ച് ചാർജ് ചെയ്യാവുന്ന ടൈപ്പ് സാധനങ്ങൾ, പിന്നെ ലേഡീസ് ബാഗുകൾ, ആണുങ്ങളുടെ ബാഗുകൾ, തൊപ്പി, ഡ്രസ്സ്, വസ്ത്രങ്ങൾ, എല്ലാ സംഭവങ്ങളുടെയും ഒരു കിടക്കൻ കോപ്പി ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, സി കെയുടെ ബാഗ് 600 രൂപ 700 രൂപയ്ക്കാണ് ഈ സാധനത്തിന് പറയുന്നത്. ഭംഗിയുള്ള സാധനം, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഇതൊക്കെ. ഉണ്ടോ സീക്കയുടെ വേറൊരെണ്ണം, ഇതിന് 80 രൂപയാണ് പറഞ്ഞത്. ഞങ്ങളത് ബാർഗെയിൻ ചെയ്ത് 300 രൂപയ്ക്ക് ആക്കി. 200 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 2000 രൂപ മൂന്നെണ്ണം. ഞങ്ങളേ കടയിൽ കയറി വന്ന കടയിൽ 2 കുട്ടികളെ വെച്ചിട്ടാണ് ഈ 2 സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നത്, കണ്ടില്ലേ. കട ഉറങ്ങണാണ്, മടങ്ങി ഇറങ്ങി കിടക്കുന്ന കണ്ടോ. ഹലോ ഹലോ, അത് ഉറങ്ങാണ്. രണ്ട് കുട്ടികള് അതന്നെ അവിടെ കിടത്തിരിക്കുന്നത്. ഇതിനെ കിടത്തിരിക്കുന്നത് ഈ രണ്ട് അമ്മമാരുടെ പിള്ളേരാട്ടോ. അവരെ വെച്ചിട്ടാണ് ഇവര് ഈ കടയിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതെന്ന് ഓർമ്മ വേണേ ഇല്ലേ. ഇത് നമുക്ക് കവറിലൊക്കെ ഇട്ട് തന്ന സാധനം. ഞങ്ങൾ എന്നാലും 2 ബാഗൊക്കെ വാങ്ങിക്കാൻ തീരുമാനിച്ച്. സെറ്റ് ആക്കിയോ? വാങ്ങിയോ? ഡോളർ കൊടുത്തു. ഡോളർ കൊടുത്താലും മതി അല്ലേ, നമുക്ക് ഡോളർ കൊടുത്ത് ബാക്കി അവരവരുടെ ഭംഗി നോക്കുന്നത്. അതെ, 100 ഡോളറാണേ, 100 ഡോളറിന്റെ ഒരു നോട്ടാണേ. കൊച്ചുകുട്ടികളുടെ തുണികളാണ് ഈ ഭാഗത്ത് കാണുന്നത്, കൊച്ചുകുട്ടികളുടെ തുണികള്. ബാഗുകളിൽ ശരിക്കും എല്ലാ തകർപ്പൻ ബ്രാൻഡുകളുടെ ബാഗുകളും നമുക്ക് ഡിറ്റോ കിട്ടും എന്നുള്ളതാണ്, കണ്ടില്ലേ. ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടേ, കണ്ടില്ലേ. എല്ലാം കിടുക്ക സാധനങ്ങളാണ്. ഇത് മാനക്കാട ഷൂസ് തുടച്ച് ക്ലീൻ ചെയ്ത് കണ്ട വെളുപ്പിച്ചു കൊടുത്ത സാധനം, ഈ സാധനം ബാർഗെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടാ, മൂന്നെണ്ണം ചോദിക്കും, 100 രൂപ ചോദിക്കേ. പുള്ളി അവിടെയും ബാർഗെയിനിങ് ആണ്, സമ്മതിക്കണം കേട്ടോ. ഈ ബാർഗെയിനിങ് ഒരു വല്ലാത്ത സ്കില്ലാണ് ആളുകളുടെ അല്ലേ. ആളുകളുടെ സ്കില്ല് രക്ഷയില്ല, അതാണ് തകർത്തോണ്ടിരിക്കുകയാണ്. താഴെ ഒരാള് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് കിട്ടിയില്ല. ഞങ്ങള് ചോദിച്ചു 300 രൂപയ്ക്ക് ചോദിച്ചു, കിട്ടിയില്ല. നിങ്ങൾ എത്ര? 200 രൂപയ്ക്ക് വാങ്ങിച്ചേ. മാനിക്ക 300 കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 300 ചൈനയിലെ തെരുവുകളിൽ കൂടി വണ്ടികൾ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. കിടിലം ചൈന വണ്ടികൾ കുറെ ഉണ്ട് കേട്ടോ. അതെ, കിയ ഉണ്ട്, കിയ ചൈന അല്ല, കിയ സ്പോർട്ടേജ് ഉണ്ട്, പിന്നെ നമ്മുടെ ബാജോൺ വണ്ടികളുണ്ട്. ചൈന ബ്രാൻഡുകൾ മനസ്സിലാകാത്ത ഇഷ്ടം പോലെ ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ 2-വീലേഴ്സ് ഒരു 90% 2-വീലറുകളും ഇലക്ട്രിക് 2-വീലറുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇതുപോലത്തെ വണ്ടികളൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, പൊള്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒത്തിരി ഒത്തിരി വണ്ടികൾ. ഈവൻ വണ്ടികളാണെങ്കിൽ പോലും ഇവിടുത്തെ മെജോറിറ്റി വണ്ടികൾ ഇലക്ട്രിക് വണ്ടികളാണ്. ചെറിയ കാറുകളും ബസ്സുകളടക്കം വലിയ വലിയ വണ്ടികളടക്കം എല്ലാം ഇലക്ട്രിക് വണ്ടികളാണ്, പൊള്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്താ പറയുക ഉപയോഗിക്കുന്ന വണ്ടികൾ. മിക്ക ആളുകളും കണ്ട് ഇതൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്, കണ്ടില്ലേ. ഇത് വളരെ ചീപ്പാണ് ഈ സാധനം, ഇവിടെ വളരെ ചീപ്പാണ്, വളരെ അഫോർഡബിൾ ആണ്. കിട്ടിയാ? ഇതെന്താ മസാജോ? ഇതെന്താ മസാജാ? മസാജ് ചെയ്യുന്ന മെഷീനാ? നല്ല സുഖണ്ടാ? എല്ലാവരുടെ അടുത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, എത്രാന്ന് ചോദിച്ചപ്പോഴത്തേക്കും 120. ഇതെന്താ വെക്കുന്നവര്? ഇവിടെ ഒരു പിന്നെ പിന്നെ വെച്ചു പിന്നോ കാണില്ലേ. അപ്പൊ എവിടെയാണ് സുഖം? പുറത്തൊന്നും കാണില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അങ്ങനെ കിടക്കറാട്ടോ.
വേണ്ട, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഈ സാധനം വെച്ചിട്ടാണ്, ഈ സാധനം ഇങ്ങനെ ദേഹത്ത് ഒട്ടിച്ചു വെച്ചിട്ടാണ് ഈ മസാജ് പോലത്തെ ഒരു സാധനം. ഇത് ഭയങ്കര ടെക്നോളജി ആട്ടാ, കിടുക്കി കിടുക്കൻ ടെക്നോളജി ആണ്. ഹായ്, 100 രൂപ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്താണിത്, ഞെട്ടിപ്പോയാ? ആള് കൂടി ഇതേ ഇപ്പൊ അവളും വന്ന് വെക്കാനായിട്ട്. ആള് കൂടി കിട്ടോ, നമുക്ക് പതുക്കെ നൈസ് ആയിട്ട് സ്കൂട്ടാവോ? ഈ സാധനം കിട്ടുമോ? ഇതല്ല, ഇത് വേണ്ട, ഇതല്ല, ഇതല്ല, ഇത് വേറെ സാധനം കേട്ടോ. ഇത്തരത്തിൽ കൊറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇതും ഷൂ ക്ലീൻ ചെയ്യുന്ന, അത് വേറെ കിടുന്ന സാധനമാണിത്. പുളിയറുമ്പില്ലേ എന്റെ അപ്പോ, അത് ഓൾറെഡി ക്ലീൻ ആ ഷൂ. കച്ചവടം നോക്കുന്നേ, മാനിക്കാനെ ഇപ്പൊ തള്ളിയിട്ടാന ആൾക്കാര്. അവൻ അതിൽ പേന വെച്ച് കുത്തി വരച്ച്, മാനിക്കാന്റെ ഷൂയില് പേന വെച്ച് കുത്തി വരച്ച് കണ്ടോ. ഇനി അത് ക്ലീൻ ചെയ്യാണ്, അവൻ പേന വെച്ച് കുത്തി വരച്ചിട്ട് ആശാൻ അത് ക്ലീൻ ചെയ്യാണേ കേട്ടോ. സംഭവം ഇത് നോക്ക്, ഇത് വെച്ചിട്ടാണ് ആള് ക്ലീൻ ചെയ്യുന്നോ. മൾട്ടി ഫംഗ്ഷൻ ക്ലീനിങ് ഫ്ലൂയിഡ്, മൾട്ടി ഫംഗ്ഷൻ ക്ലീനിങ് ഫ്ലൂയിഡ് ഇത് വെച്ചിട്ടാണ് കണ്ടോ ഈ ക്ലീൻ ചെയ്യുന്നത്. മാനിക്കാനെ പിടിച്ചോ, മാനിക്കാനെ പിടിച്ചോ. ഇതാണ് സർവീസ്, ബിസിനസ് കണ്ടോ. അതെ, ആളത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. അവന്റെ ദേഹത്ത് വെച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. സർവീസ് എന്ന് പറയുന്നത് അവന്റെ പാൻറ്റയില് പേന വെച്ച് കുത്തി വരച്ച്, എന്നിട്ട് അതാണ് ഇപ്പൊ അവൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ. ദൈവമേ, ഇതെന്താ ഇത്, ഇതെന്താ സാധനം? അസാധ്യം മനസ്സിലാട്ടോ. വെരി ഗുഡ് മാൻ. ഇനി വില കൂടെ ചോദിക്കേ, ഇനി ഇനി ഉറപ്പിക്ക്, ഡീൽ ഉറപ്പിക്ക്. ഇവിടെ പിച്ചക്കാരുണ്ട് കേട്ടോ, ദേ വന്ന് പൈസയൊക്കെ ചോദിക്കുന്നത്. ദേ വെള്ള ഷർട്ടയിൽ പേന കൊണ്ട് കുത്തി വരച്ചിട്ട് അത് ആ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു, അടിപൊളി. തെരുവിലിരുന്നങ്ങ് കച്ചവടമാണ്, കണ്ടില്ലേ നോക്ക്. എന്നാ ഇവിടെ ഇത്രയും കടകളുണ്ട്, നല്ല തിരക്ക് റോഡിലുണ്ട്. ഇവിടെ തെരുവിലിരുന്ന് ഇങ്ങനെ കച്ചവടമാണ് എല്ലാരും കൂടി കണ്ടാ. മാനക്ക് അത് 3 എണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് ബാർഗൈൻ ചെയ്തോണ്ടിരിക്കാണ്. 3 ഒരെണ്ണം 100, 150 പറഞ്ഞത്, 3 എണ്ണം 300 ചോദിക്കുന്നത്. ഇന്ത്യ ചൈന ബൈ ബൈ. ഇന്ത്യ ചൈന ബൈ ബൈ എന്നൊക്കെ പറഞ്ഞോണ്ട് ബാർഗൈൻ ചെയ്യുന്നുണ്ട് റോഡിൽ ഇരുന്നിട്ട്. മാനക്കാരെ സമ്മതിക്കണം കേട്ടാ. മാനക്കോ നടന്നില്ല, അടുത്തതിന് അടിയാട്ടോ. ഇതെന്തെങ്കിലും വാങ്ങ. ഇത് എത്ര രൂപ പറയുന്ന എല്ലാം കൂടി? 130. 180 പറഞ്ഞു, ഞാൻ 130 പറഞ്ഞു, 200 പറഞഞ്ഞു. 130? നിങ്ങൾ ഇത്ര പുതിയായിരുന്നല്ലേ. നിങ്ങക്ക് പാവം എന്ന് പറഞ്ഞാ മതി, ഇന്നാലും ഇവന് നല്ല ലാഭമാണ്. അവന്റെ കയ്യില് ഐഫോൺ ആണോ ഇരിക്കുന്നത്? ഏ, റോഡിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കയ്യിൽ ഇവിടെ ഐഫോൺ ആണ്, കണ്ടില്ലേ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അവൻ ഇഷ്ടപ്പെട്ടു. മാനിക്ക, അവൻ ഇന്ന് രാത്രി, അവൻ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് പറയും, ഇന്ന് ഞങ്ങൾ റോഡിൽ കണ്ട ദരിദ്രവാസികൾ. മണി എക്സ്ചേഞ്ച് മുതൽ എല്ലാ പരിപാടികളും ഈ ഒരു ഏരിയയിൽ നടക്കും. നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ആ കാശ് ഇവിടുത്തെ പൈസ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തരാനും എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അത് അതൊക്കെ ഇല്ലീഗലാണോ ബിസിനസ്സുകളാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. എല്ലാം പുറത്തെ പുറത്തെ സംഭവങ്ങളാണ്. വാച്ച് ബിസിനസിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്, കണ്ടില്ലേ നോക്ക്. പെട്ടി, ഈ കടയിൽ ബോക്സ് മാത്രമേ കിട്ടുള്ളൂ, ബോക്സ് മാത്രം. ഇത് പെട്ടികൾ മാത്രം. വാച്ച് വാങ്ങുമ്പോൾ വാച്ച് മാത്രമേ കിട്ടുള്ളൂ, പെട്ടി നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങണം. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പോ മക്ക റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാകിസ്ഥാൻ, ഇന്ത്യ, ചൈനീസ് ആൻഡ് അറേബ്യൻ ഫുഡ്, സെക്കൻഡ് ഫ്ലോർ.
അവിടേക്കാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ചൈനയിലെ പാകിസ്ഥാൻ റെസ്റ്റോറന്റ് അടിപൊളി. അപ്പൊ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മാർക്ക് എന്താ പറഞ്ഞേക്കുന്നേ? എന്താണ്, നമ്മള് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ ബിരിയാണിയും ഉണ്ട്. ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറന്റ് ആയതുകൊണ്ട് നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ? അതും ഉണ്ട്. ഓ, ഇവിടെ അടുത്ത് തന്നെ പള്ളി ഉണ്ട് അല്ലേ? ആണോ, പള്ളി ഓക്കെ. അപ്പൊ ഇവിടെ നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ആ, ഇത് കൊള്ളാനുള്ള സാധനം. ഇത് നമ്മുടെ പഞ്ചാബിലൊക്കെ പോകുമ്പോ കിട്ടുന്ന പോലെയാണ്. വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ടിട്ടുണ്ടാവും. വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ചിക്കന്റെ പീസ് ഉണ്ട്. വലിയ അരിയാണ് കണ്ടാ, സൂപ്പർ. പുതിന ചട്നിയാണ് ബിരിയാണിയുടെ കൂട്ടത്തിൽ തന്നേക്കുന്നത്. ഉള്ളി കടക്കട്ടെ, പിന്നെ സവാള, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മള് വിശന്നപ്പോ തിന്നു കൊടുത്ത്. ഇവരുടെ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചൈനയിൽ വന്നിട്ട് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കുന്നത് സൂപ്പറാണ്. അല്ലേ, നല്ല സ്പൈസിയാണ്. ഇത് ആഗ്രഹ പോയപ്പോ ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. ഏതാണ്ട് അതേ ഒരു ടേസ്റ്റ്. ഞങ്ങൾ IMP ട്രിപ്പിനുണ്ടെങ്കിൽ ആഗ്രഹം ഒരു ബിരിയാണി കഴിച്ചാണ് അതിന്റെ ടേസ്റ്റ്. ചിക്കനും സൂപ്പറാട്ടോ. നമ്മുടെ വാച്ച് കണ്ട, എംബോറിയോ അർമാനിയുടെ വാച്ച് വാങ്ങിച്ചിട്ട്, കോപ്പി വാങ്ങിച്ചിട്ട് അതിന് പറ്റിയ ഒരു ബോക്സ് കണ്ടില്ലേ? ഇത് ബോക്സ്, ഇതിന്റെ ബോക്സ്, ഇതിന്റെ കവറ്, ഇതിന്റെ മാനുവല്, പോരാത്തതിന് അതിന്റെ ഈ കൂടും കൂടെ തരുന്നുണ്ട്. വാറണ്ടി കാർഡ് വരെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാണ് ചൈന കണ്ട. നമ്മളിപ്പോ ആ വാങ്ങിയ വാച്ച് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാണ്. അടിപൊളി, ഭദ്രമാക്കി പൊട്ടിക്കൻ്റെ ദൈവമേ. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത് പറയൂ. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? സംഭവം സെറ്റായി. 200 രൂപയ്ക്ക് എംബോറി അർമാനി റെഡി, കവറും എല്ലാ സെറ്റപ്പും. ഏ, തന്റെ കൈ കിടക്കുന്ന വാച്ച് ഏതാ കാണിച്ച്? എവിടുന്ന് വാങ്ങിയതാ? എവിടുന്ന് വാങ്ങിയതാ പറയൂ. എത്ര രൂപയ്ക്ക്? 200 പൗണ്ട്. 200 പൗണ്ട്. ഇതൊരു സാമ്പിള് മാത്രം. ഇതുപോലത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ആപ്പ് ബേസ്ഡ് സൈക്കിൾ സർവീസ് ആണ്. നമുക്കിപ്പോ നടക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിക് സൈക്കിളുകള് നമുക്ക് എടുത്തിട്ട് പോവാം. ഇവരുടെ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോവാം. ഇത് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഈ സൈക്കിൾ കൊണ്ട് വെക്കുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ സൈക്കിൾ സംഭവങ്ങൾ ഇവിടെ കുറേ സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാച്ച് ബോക്സുകൾക്ക് മാത്രമായിട്ട് കടകൾ, വാച്ച് മാത്രം വിൽക്കുന്ന കടകൾ, ബാറ്ററി മാത്രം വിൽക്കുന്ന കടകൾ, ഇതിൻ്റെ ആക്സസറീസ് വിൽക്കുന്ന കടകൾ, ഒരു രക്ഷില്ലട്ടാ. ഇത് ഒരു 1.5 ലോകമാണ് ഈ സംഭവം കണ്ടോ. ഇതൊക്കെ ബ്രാൻഡഡ് ഗുച്ചിയുടെയൊക്കെ ബാഗുകളൊക്കെ കണ്ടില്ലേ? 100 രൂപ 3 പീസിന്, ഇത്തരത്തിലുള്ള 3 ബാഗുകൾക്ക് 100 രൂപയാണ് വില. കീ ബാഗാണ്, ചാവി ഇതിനുള്ളിലിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നുണ്ട്. ഇപ്പം കീ ബാഗുകൾ, പുതിയ പുതിയ വ്യത്യസ്തമായ തരത്തിലുള്ള കീ ചെയിനുകൾ കണ്ടോ. ആ വണ്ടി കണ്ടോ, ആ വണ്ടി കണ്ടോ, ഏതാ? ബെൻസല്ല ഇതിൽ ആ വരുന്ന സാധനം. എന്താലേ, എന്തൊരു ചൈനീസ് വണ്ടികളാന്ന് അറിയോ ഇവിടെ? തകർപ്പും വണ്ടികള്, എന്താലേ. ഏ, ഇവിടെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ കുറെ വണ്ടികൾ നമുക്ക് ഇത്തരത്തില് വരുന്നത് പോകുന്നതൊക്കെ കാണാം. സ്ട്രീറ്റിൽ കൂടെ പോകുന്നത് എന്ത് ലുക്കാന്ന് നോക്കിയാ അതിന്റെ. ഇത് ഫുള്ളി ഇലക്ട്രിക് വണ്ടിയാണ് കണ്ടോ. ഓ, രക്ഷയില്ല. അതിന്റെ ശബ്ദമുണ്ട്, ശബ്ദം കണ്ടോ. ആണോ, വെയ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നമ്മളിപ്പോ ഒരു തുണി മാർക്കറ്റ് തപ്പിയുള്ള യാത്രയിലാണ്. തുണി മാർക്കറ്റ്, അതായത് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടുന്ന തുണിയുടെ മാർക്കറ്റുകൾ. നമ്മളിപ്പോ കണ്ടത് കോപ്പി ഐറ്റംസ് ആണ്, ചൈനീസ് ബ്രാൻഡുകളൊക്കെ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാം. ഒരു റോഡിന്റെ മേളിൽ കൂടെയുള്ള ഒരു ഫുട്പാത്തിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് കണ്ട. ഫ്ലൈ ഓവറുകൾ മേളിൽ കൂടി, അതിന് താഴെ കൂടെ റോഡ്, അതിന്റെ താഴെ മെട്രോ. അപാര കൺസ്ട്രക്ഷൻസ് ആണ് കേട്ടോ ഇവര് ചെയ്യുന്നത്. തുണി മാർക്കറ്റ്, ഇവിടെ തുണിയാണ് കംപ്ലീറ്റ്. കൊച്ചുകുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വേണ്ട തുണി. ഇവിടെ ഒരു കടയിലേ നിറച്ച് ഷഡ്ഡികളാണ് വിൽക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലേ കളർഫുൾ ഷഡ്ഡികൾ കണ്ട, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് ഭയങ്കര സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. ഇത് കോട്ടൺ അല്ല, ഞങ്ങൾ ഇത് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിന് ഇവർ പറഞ്ഞത് 200 രൂപയാണ് നമ്മുടെ നാട്ടിലെ. അത് ഞങ്ങൾ 120-നും 150-നും ഒക്കെ വാങ്ങാം എന്നുള്ള രീതിയിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പരിപാടികൾ.
കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സുന്ദരികളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാശ് കുറച്ച് 12 ഷട്ടി വാങ്ങിച്ചിരിക്കുകയാണ്. 12 ഷട്ടി വ്യത്യസ്തമായ പൂക്കൾ നിറങ്ങളിലുള്ള 12 ഷട്ടികൾ കണ്ടില്ലേ, ഇതേ മാർക്കായി വാങ്ങുന്നുണ്ട്. അടിപൊളി ക്ലോത്ത്, ഒരെണ്ണത്തിന് 130 രൂപ ഓൺലി, നാട്ടിലത്തെ 130 രൂപ. എന്ത് ലാഭം, ക്വാളിറ്റി തൊട്ട് നോക്കണം. അതായത് നമ്മള് ലോങ് ട്രിപ്പ് പോകുമ്പോ നമ്മളവിടുത്തെ വയർപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല. ആ ഭാഗത്തേക്ക് നമ്മുടെ ജോക്കിയുടെ ഇതേ തുണിയുള്ള ഷഡി ഉണ്ട്, 500 രൂപയാണ് നാട്ടില്, 500 അല്ല 550 രൂപയാണ് നാട്ടില്. ഒന്നെടുത്താലൊന്ന് 12 ഷട്ടി വാങ്ങിച്ച് 14 രൂപ വെച്ചിട്ട്, അതായത് 140 രൂപ വെച്ചിട്ട് ഒരെണ്ണത്തിന് ലാഭമാണ്. ഷർട്ടാണോ? ഓ അടിപൊളി, ഇതിവിടുത്തെ ബ്രാൻഡാ കേട്ടോ, നമ്മുടെ ഇത് ചാത്തനൊന്നുമല്ല, ഇത് ഇവിടുത്തെ ബ്രാൻഡ് സാധനങ്ങളാണ്. ഞങ്ങളിങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് 100 രൂപ അടക്കും, അയർപ്പുള്ളി 199 രൂപ, ഞങ്ങള് 100 രൂപ അടക്കും, പുള്ളി 196 അടക്കും. ഇടപെട് ഇടപെട് ഇടപെട്, മാനിക്കട വിട്ടാലേ സംഭവം ഫിക്സ് ആവുള്ളൂ. രണ്ട് പാന്റ് വാങ്ങിച്ച് നടക്കൂല. ചൈനീസ് മോഡൽ വാങ്ങണം, എന്ത് സുഖം സാധനം ഇടാനായിട്ട്. ടീഷർട്ടാണ് ഇതിന്റെ തലക്കൂടെ ഊരി എടുക്കണ്ടായിപ്പോ, അല്ലല്ല ഷർട്ടല്ലേ, തലക്കൂടെ ഇടാണ്. അല്ല ടീഷർട്ടിന്റെ പോലെ ഉണ്ട്, ഉണ്ടല്ലേ, നല്ല സുഖം. എന്താ സുഖം, 1000 രൂപ. വാ Wow, what a screen. Alla sirikku. Innal dalle idokke kalyana pore poyinda chekka mara. Glass glass. No. Mirror mirror mirror. Mirror no mirror. Cooling glass. Cooling glass. Okay, okay. Ah yes. Ore mirror. Yes, mirror vannu. Pogata. Adanabe. Polichalla. Okay. Cherudille enikku. Adipuli aayalle. Wow. Wow. Sexy. നിങ്ങൾ വെറുതെ തന്ന നമ്മള് ഇത് ബ്രാൻഡാക്കി തരും. ഒന്നും പറ്റില്ല, ഒരു തവണ സൊണ്ണിയാൽ 100 തവണ സൊല്ലം മാതിരി. അതാണ് ആ ഷർട്ട് കണ്ടില്ല, സൂപ്പർ ഷർട്ട്. കിടക്കി കിടക്കാച്ച ഷർട്ടുകളാണ് പൊളിച്ചത്. ഇതൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയുടെ സാധനം. ഓ എന്റെ പൊന്നെ തിളങ്ങും. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് സംഭവം കളറല്ലേ, ഫുള്ള് തിളങ്ങുന്ന സ്വർണം കെട്ടിയ ടീഷർട്ട് പോലെ ഉണ്ട്. കണ്ടോ, 2.5 കൂടി എടുത്തിട്ടുണ്ട്. മൊത്തം 3 എടുക്കാനുള്ള പ്ലാനിലാണ്. 98 ഒരെണ്ണത്തിന് പറഞ്ഞത്, അതായത് 1000 രൂപ. നമുക്ക് വില പേശി നോക്കാം, 3 എത്ര രൂപ കിട്ടും എന്നുള്ളത് നോക്കാം. കേട്ടില്ല സാധനങ്ങളുണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്, അടിപൊളിയല്ലേ. അങ്ങനെ ഈ പൂക്കളം സാധനം ഞങ്ങള് 5 ഷർട്ട് 4000 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. 5 ഷർട്ട് 4000 എന്ന് പറയുമ്പോഴത്തേക്ക് 800 രൂപ വെച്ചിട്ട് എന്തായാലും ലാഭമാണ്, കാരണം നല്ല ഭംഗിയുള്ള സാധനം. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് ഈ കിടിലെ കിടിലെ ഷർട്ടുകൾ ഇട്ടിട്ട് നമ്മൾ വിലസാൻ പോവാണ് നാട്ടിൽ ചെന്നിട്ട്. എല്ലാവരും നോക്കും ഈ സാധനം ഒക്കെ ഇട്ടിട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും, ഇല്ലേ. നമ്മുടെ ചൈന സാധനമാണ്, കിടക്കാൻ കിടക്കാച്ച സാധനം. ഒത്തിരി ഇഷ്ടപ്പെടും, നല്ല സുഖമായിട്ടോ ഇടാനായിട്ട്. നമ്മൾ നേരത്തെ വാങ്ങിച്ച ഷഡി ഇല്ലേ, അതിന്റെ അതേ മെറ്റീരിയൽ. അങ്ങനെ ഷോപ്പിംഗ് ആയിട്ട് സാധനം ഇവിടെ ഇതേ രണ്ടാളും കൂടെ പിടിച്ചു നടക്കുന്നത് കേട്ടോ. ഇത്ര സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൂട്ടി, നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിടക്കാൻ കിടക്കാൻ ഷോപ്പിംഗ് ചെയ്യുക. ഇതേപോലെ എന്താണ് അനുഭവം പറയും മാനക? തീർച്ചയായിട്ടും നമ്മളേ ഷോപ്പിംഗിന് അടുത്ത ചൈന അടുത്ത കാനൻ ഫെയർ വരുമ്പോ 2 ദിവസം ഷോപ്പിംഗിനായിട്ട് നമ്മൾ കൊടുക്കും. അതെ, പോകുമ്പോ എന്തായാലും വരുന്ന ടിക്കറ്റ് മുതലാവണം. അത് ശരിയാണ്, അത് ശരിയാണ്, വരുന്ന ടിക്കറ്റ് കാശ് മുതലാവണം. ഇനി നമ്മൾ നാളെ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് അല്ലേ. മൊബൈൽ ഫോണുകള്, പവർ ബാങ്കുകള്, പുതിയ പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകള്, നമ്മളെ കുറെ സാധനങ്ങൾ കാനൻ ഫെയർ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് നമ്മൾ നാളെ നോക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഡോസ് നിർത്തുന്നു, ചൈനയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.